കോമഡി ഒക്കെ ഉണ്ട്, നല്ല കുടുംബാവ ചെറ്റ ചിരിച്ചുകൊണ്ടിരിക്കും, കാണാം സൂപ്പർ, നല്ല പടമാണ്, കോമഡി പടമാണ്, അടിപൊളി, നല്ല പടമായിരുന്നു, നല്ലൊരു എന്റർടൈൻമെന്റാണ്, അടിപൊളിയാണ്, എല്ലാവരും രസമുണ്ട്. ഇപ്പോഴത്തെ സമയത്ത് ടെൻഷൻ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു എന്റർടൈൻമെന്റ്. ഇഷ്ടം തോന്നി, നന്നായിരിക്കും തോന്നി, എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാരും ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും, ഹാപ്പി ഹാപ്പിയാണ് കേട്ടോ. അയ്യോ ദൈവം, എത്ര പേരാ നിൽക്കുന്നത്. പിന്നെ ഇനി നിങ്ങൾ ഇനിയില്ലല്ലോ, ഇനി സകാശമുണ്ടോ ഇവിടെ? ഇല്ലല്ലോ, ഉണ്ട്, 3 മണിക്കുണ്ട്, 3 മണിക്കും 10 മണിക്കും. പ്രേക്ഷകരോട് പറയാനുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരവും ആശീർവാദവും അനുഗ്രഹവും എനിക്ക് വേണം ഇനിയും മുന്നോട്ട് പോകാൻ. പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരോടും എനിക്ക് അതേ പറയാനുള്ളത്, ഇനിയും സപ്പോർട്ട് ചെയ്യുക, അനുഗ്രഹിക്കുക. അല്ല, ആൾക്കാരുടെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, നല്ല റെസ്പോൺസ് ആയിരുന്നു തിയേറ്റർ ഉണ്ടായിരുന്നത്, അത്യാവശ്യം ചിരിയൊക്കെ ഉണ്ടായിരുന്നു. ഇനി പണം കണ്ടവരെ അഭിപ്രായം പറയട്ടെ. ഓക്കെ, നല്ല കോമഡിയാണ്, ഒന്നും പറയാനില്ല, കിടുകിടാതെ അറച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ തന്നെ പടമായതുകൊണ്ട്. എന്താണ്, തിയേറ്ററിൽ കുറേ സ്ഥലത്ത് ചിരിയും കയ്യടിയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇത് തന്നെ എന്തോ പോലെ നിങ്ങളിങ്ങനെ വരല്ലേ, അപ്പോൾ എല്ലാവരും പടം കണ്ടിട്ട് അടിപൊളിയാക്കുക. താങ്ക് യു, നന്നായിരുന്നു പടം, എല്ലാവരും കാണണം, ഒത്തിരി ചിരിക്കാനുണ്ട്, ഭയങ്കര ഹാപ്പി മൂഡിലുള്ളൊരു പടമാണ്, എല്ലാവരും കാണണം. താങ്ക് യു. എല്ലാവരും പടം കാണുക, നല്ല പടമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം എല്ലാവരും പടം കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു. പോരേ, സംഗീതം പറഞ്ഞാൽ വരച്ചോണ്ടിരിക്കുകയാണ്, എന്നാൽ സന്തോഷം, എല്ലാവരും കാണുക, കുറേ ചിരിക്കാനുള്ള പടമാണ്, ഉറപ്പായിട്ടും ഫണ്ണായിരിക്കും. താങ്ക് യു. കണ്ടിട്ട് അഭിപ്രായം പറയൂ, ഐ മീൻ നിങ്ങൾ കണ്ടിട്ട് പറയൂ അഭിപ്രായം. താങ്ക് യു, നല്ല നല്ല അല്ലേ, ഞാനിപ്പോഴേ സിനിമ കാണുന്നേ, സോ നന്നായി ആസ്വദിച്ചു, സൂപ്പറാണ്, നല്ല പടമായിരുന്നു, എന്റർടൈനിങ്, നല്ല പടം, നല്ല സൂപ്പർ, അടിപൊളി, നല്ല മൂവിയാണ്, നല്ല ഫിലിമാണ്. എന്റർടൈൻമെന്റ് ആണ്, ഫുൾ ഓൺ കോമഡി, അടിപൊളിയാണ്. ഞാൻ ജാനേമന് ശേഷം ഈ വർഷം കണ്ട ഏറ്റവും ചിരി കിട്ടിയ പടം, ഭയങ്കര രസമുണ്ട് ആക്ടിങ്, എനിക്ക് ത്രൂ ഔട്ട് ഒരു ഫാമിലിയുടെ കഥ, എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട്, ഷറഫ് സ്കോർ ചെയ്തിട്ടുണ്ട്, ഡിനോ സ്കോർ ചെയ്തിട്ടുണ്ട്, ഭയങ്കര രസമായിട്ട് നമുക്ക് തണ്ണീർമൊന്ന കാണുന്ന പോലെ ഒരു ലൈറ്റ് കോമഡികളാണ്, പക്ഷെ ഭയങ്കര രസമായിട്ട് ചെല്ലാനോ എന്നുള്ള ഗ്രാമത്തിൽ ഭയങ്കര രസമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഭയങ്കര രസമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്, കോമഡികളൊക്കെ സിമ്പിൾ പരിപാടികളാണ്, പൊളിച്ച് നല്ല രസമാണ്, നല്ല കോമഡിയൊക്കെ ഉണ്ട്, നേരം പോയത് അറിഞ്ഞില്ല, ചെറിയൊരു വേഷം ചെയ്യാൻ പറ്റി, അടിപൊളി പടം, സൂപ്പർ. ലോജിക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കഥ ഏതാ, കഥ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, കാണുക, എൻജോയ് ചെയ്യുക, ചിരിക്കുക, അത് തന്നെയാണ് സിനിമ. പത്രോസിന്റെ പടം ഇല്ല, തണ്ണീർമത്തിൽ നിന്ന് എന്തായാലും ഡിഫറെൻ്റ് ആണ്, തണ്ണീർമത്തം കുറച്ചുകൂടെ ഒരു പിള്ളേരുടെ സ്കൂൾ പരിപാടികളാണല്ലോ, ഇത് കുറച്ചുകൂടെ ഒരു ഫാമിലി എൻ്റർടൈൻമെന്റ് ആണ്, അമ്മൂമ്മയുടെ ക്യാരക്ടർ, ജോണി സാറിൻ്റെ ക്യാരക്ടറും ഒക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ടൈപ്പ് ആൾക്കാർക്കും ഇഷ്ടപ്പെടും തോന്നുന്നു. അതെ അതെ അതെ, എല്ലാ ഫാമിലിക്ക് വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ്, കോമഡിയാണ്, എൻ്റെ ഫസ്റ്റ് മൂവിയാണ്, അപ്പോൾ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അടിപൊളിയാണ്, ഡയറക്ടർ അഫ്സൽ സാറായാലും ഡിനോയ് ചേണനായാലും
എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്കിങ്ങനെ ഒരു ഷൂട്ടിങ് ആ ഒരു മൂഡുണ്ടായില്ല, ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് വൈബായിരുന്നു. ഏതായാലും ആ ഇഷ്ടപ്പെട്ടു. ഫുള്ളി നല്ല കുറേ ചിരിക്കാൻ എന്താ പറയുക മൊമെന്റ്സ് ഉണ്ട് എല്ലാ ക്യാരക്ടേഴ്സും. അമ്മാമ്മയാണെങ്കിലും സ്പെഷ്യലി അമ്മാമ്മ, പിന്നെ ഷറഫുക്ക പോളിയാണ്, പിന്നെ ഗ്രേസ് ചേച്ചി, അങ്ങനെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് നമ്മളെ ചിരിപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ എന്താ പറയുക നെസ്ലിനായാലും എല്ലാവരും അടിപൊളിയാണ്. ഫസ്റ്റ് ടു ലാസ്റ്റ് കുറേ ചിരിപ്പിക്കുന്ന നല്ലൊരു എൻ്റർടൈനറാണ്. കുറേ മൊമെന്റ്സ് ഉണ്ട്, ഹാപ്പി ആയിട്ട് കണ്ട് ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും എല്ലാവർക്കും വരാവുന്ന നല്ലൊരു പടമാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യൂ പടം കണ്ടത്. എനിക്ക് പറയാൻ പറ്റില്ല എന്താണ് ഒരു ഫീൽ എന്ന് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഞാൻ പറഞ്ഞ ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും പ്രതീക്ഷിക്കാം. പ്രേക്ഷകരോട് കാണുക, തമാശകളും നല്ല ചിരി മുഹൂർത്തങ്ങളും നല്ല ഇവന്റുകളൊക്കെ ഉള്ള പടമാണ്. അപ്പൊ എല്ലാരും പോയി കാണുക, കാരണം ഞാനൊക്കെ പുതിയ ഒരാളാണ്. അപ്പൊ എന്നൊക്കെ പിന്നെ എന്തായാലും ഉണ്ട്, കുറെ പേരുടെയൊക്കെ ഉണ്ട്, എന്റെ തന്നെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. കണ്ടു ആസ്വദിച്ചു, അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയൂ. ഞാനും നിങ്ങളെ പോലെ ഇപ്പോഴാണ് മുഴുവൻ കാണുന്നത്. ഡബ് ചെയ്തപ്പോൾ എൻ്റെ പോർഷൻസ് മാത്രമേ കണ്ടിരുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ചിരിച്ചു, എൻജോയ് ചെയ്തു, ആസ്വദിച്ചു എന്ന് പറയാം. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയൂ. താങ്ക് യു. അത്ര ഫൺ തന്നെയായിരുന്നു സിനിമയിലും. അപ്പോൾ അടിപൊളിയാണ്. അതെ, സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും പോയി കാണാം, തിയേറ്ററിൽ തന്നെ പോയി കാണാം, വിജയിപ്പിക്കാം. ബാക്കിയുള്ളവരോട് പറയാം ഇഷ്ടപ്പെട്ട. സോ താങ്ക് യു. വേറെ ഇമോഷനാണ് ഇപ്പോൾ. ഇത്രയും തവണ കണ്ട് ഭയങ്കര ടെൻഷൻ അടിച്ചാണ് തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇനി ആളുകൾ കണ്ട് ഹിറ്റാക്കുക, കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കൈയടിച്ചു ആൾക്കാർ. അത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആണ്, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലുണ്ട്. അപ്പോൾ തിയേറ്ററിലെ ആൾക്കാർ കണ്ട് ഹിറ്റാക്കുക. ക്ലൈം ഏറ്റവും ലാസ്റ്റ് ഷോട്ട് വരെ നമ്മൾ വിഷ്വൽസ് വെച്ച് എൻഗേജ് ചെയ്യിക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് വരെ നിൽക്കുക, ടെയ്ലൻറ്റും നിങ്ങൾക്ക് കാണാനുള്ള കാര്യങ്ങളുണ്ട്. താങ്ക് യു. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC Broadcasting Limited.